ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് പ്ലാവിനെ കുറിച്ചാണ്. കഠിനമരമാണ് പ്ലാവ്, പ്ലാവ് എന്നും പറയാറുണ്ട്. ഈ മരത്തിലാണ് ചക്ക എന്ന പഴം ഉണ്ടാകുന്നത്. മരങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളിൽ ഏറ്റവും വലുത് ചക്കയാണ്. കേരളത്തിൽ സുലഭമായ ഈ മരം വളക്കൂറുള്ളതും വെള്ളക്കെട്ടില്ലാത്തതുമായ ഭൂമിയിൽ നന്നായി വളരുന്നു. ഏകദേശം 10-20 മീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരും. മൊറേഷ്യ കുടുംബത്തിൽപ്പെട്ടതാണ് പ്ലാവ്. വണ്ണമുള്ള തടിയും നിബിഡമായ ഇലച്ചാർത്തുമുള്ള നിത്യഹരിത മരമാണ് പ്ലാവ്. 10-20 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ മരം താഴ്ത്തടിക്ക് 80 സെൻറ്റിമീറ്റർ വരെ വണ്ണം കാണാം. ഇതിൻ്റെ പട്ടയ്ക്ക് ഇളം ചുവപ്പ് കലർന്ന ബ്രൗൺ നിറമാണ്. മുറിവേൽപ്പിച്ചാൽ പാൽ നിറത്തിൽ നീരൊലിപ്പ് കാണാം. മൊണേഷ്യസ്, അതായത് ഒരേ ചെടിയിൽ പെൺപൂവും ആൺപൂവും ഉണ്ടാകുന്ന ചെടികൾ. ഈ മരത്തിൻ്റെ പുഷ്പവൃന്ദങ്ങൾ താഴ്ത്തടിയിലോ വണ്ണമുള്ള കൊമ്പുകളിലോ ഞെട്ടുകളിലോ ആണ് ഉണ്ടാകുന്നത്. പ്ലാവിനെ പൊതുവെ രണ്ടായി തരംതിരിക്കാം: വരിക്ക, കൂഴ. ചിലയിടങ്ങളിൽ പഴപ്ലാവ് എന്നും പറയും. വരിക്കയുടെ ചുളയ്ക്ക് കട്ടി കൂടുതലായിരിക്കുമ്പോൾ കൂഴയുടേത് മൃദുലമായിരിക്കും. തമിഴ്നാട്ടിലെ കല്ലാർ ബർലിയാർ ഗവേഷണ കേന്ദ്രത്തിലാണ് പ്ലാവിനങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമുള്ളത്. 54 ഇനങ്ങൾ ഇവിടെയുണ്ട്. കഠിനമരത്തിൽപ്പെട്ട പ്ലാവിൻ്റെ തടിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിൻ്റെ കാതലിന് മഞ്ഞ നിറമാണ്. കാതലിന് ചുറ്റും, എന്നാൽ തൊലിക്ക് കീഴെയുള്ള ഭാഗം, ഉറപ്പ് കുറഞ്ഞ ഭാഗത്തെ വെള്ള എന്നാണ് പറയുന്നത്, വെള്ളനിറവും ആയിരിക്കും. കാതലായ തടി മുറിച്ച് വീട് നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നു.